നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഈശ്വരാർപ്പണമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിൽ പ്രധാന തടസ്സം കാമ്യബുദ്ധിയാണ്. അതായത് കർമ്മഫലത്തിലുള്ള കാമം അഥവാ ആഗ്രഹം നമ്മെ കർമ്മവുമായി ബന്ധിപ്പിക്കുന്നു. കർമ്മബന്ധം തന്നെയാണ് സംസാരബന്ധത്തിൻ്റെ മൂലകാരണം. ഞാൻ ചെയ്യുന്നു, എൻ്റെ കർമ്മം എന്നീ വിചാരത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മിൽ അതിനനുസൃതമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അത് വാസനയായി പരിണമിക്കുന്നു. വാസനയ്ക്കനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്താലേ മതിയാകൂ. കർമ്മം, സംസ്കാരം, വാസന എന്നീ ആവർത്തനത്തിൽ ബന്ധിക്കപ്പെട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കാമ്യോ മതി ത്യജ്യതാം എന്നാണ് ഉപദേശക പഞ്ചകത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നത്. അതായത് കാമ്യത്തിലുള്ള വാസനത്തെ വെടിയണം എന്നാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അനന്തൻ അനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദനിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. ഇനി രാമായണ ദർശനം. ശ്രീരാമൻ്റെ ആശീർവാദത്തോടെ ലക്ഷ്മണൻ സുഗ്രീവനെ നേരിൽ കാണാൻ കിഷ്കിന്ധയിലേക്ക് പോകുന്നു. അതിർത്തിയിലെത്തിയ ലക്ഷ്മണൻ വില്ലിൻ്റെ ഞാണിൽ തൊട്ട് ശബ്ദമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുഴക്കം കേട്ട് വാനരന്മാർ ഭയന്ന് വിറച്ചു. അവർ കല്ലും മരങ്ങളുമായി പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥം ബ്രഹ്മാദിദേവന്മാരുടെ പ്രാർത്ഥനയെ സഫലമാക്കാൻ ദശരഥൻ്റെ തപസ്സിൻ്റെ പൂർണ്ണത നൽകാൻ
സർവോപരി അജ്ഞാനബന്ധനത്തിൽ നിന്ന് ജനങ്ങളെ ഉദ്ധരിക്കാൻ, ധർമ്മതത്വത്തെ പ്രസരിപ്പിക്കുന്നതിന് രാമായണ കീർത്തിയെ വളർത്താൻ എല്ലാമായി രാമൻ വിവിധ ഭാവങ്ങളെ ധരിച്ച് ലീലയാടുകയാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്വാദികളം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ, വിജ്ഞാനമൂർത്തിയം സാക്ഷി സുഖാത്മകൻ, വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ, കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ, വ്യോമവത് വ്യാപ്തൻ അനന്തനാമയൻ, ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ, സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ, നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. വാസ്തവത്തിൽ സർവഗുണങ്ങൾക്കും ഉപരിയാണ്, എന്നാൽ സത്വം തുടങ്ങിയ ഗുണങ്ങളെ സ്വീകരിച്ച് അതിനനുസൃതമായി വ്യവഹരിക്കുന്നു. അങ്ങനെ ആനന്ദസ്വരൂപിയെങ്കിലും അനുരക്തനെ പോലെ നടിക്കുന്നു, സുഖാത്മകനാണ്, വിജ്ഞാനമൂർത്തിയാണ്. വാസ്തവത്തിൽ കാമാദികളാൽ ഒരിക്കലും ലേപനം ചെയ്യപ്പെടുന്നവനല്ല, ബാധിക്കപ്പെടുന്നവനല്ല, ആകാശം പോലെ സർവവ്യാപിയായ ദേശകാല വസ്തുപരിമിതികളില്ലാത്ത, അവിദ്യാദി ദോഷങ്ങളില്ലാത്ത പരമാത്മസ്വരൂപനാണ്. ഇതാണ് ശ്രീരാമൻ്റെ ശരിയായ ഭാവം. എന്നാൽ രാമായണകീർത്തിയെ വളർത്താൻ, ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ, രാക്ഷസ നിഗ്രഹം ചെയ്യാൻ, ബ്രഹ്മാദിദേവന്മാരുടെ പ്രാർത്ഥനയെ സഫലമാക്കാൻ എന്തെല്ലാം ഭാവങ്ങളെ ആടുന്നു, ഇതാണ് ഇവിടെ ചിന്തനീയമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ്റെ പാരമാർത്ഥിക രൂപം ആർക്കറിയും? പറയാണ്, ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ, ചിലർ സനകൻ തുടങ്ങിയവരെ പോലുള്ള ചില ദിവ്യമുനീശ്വരന്മാർക്കറിയാം. സനകനും സനന്ദനനും സനത്കുമാരനും അങ്ങനെയുള്ള വളരെ ദുർലഭം ദിവ്യമഹർഷിമാർ, അവരാണ് രാമൻ്റെ സ്വഭാവം അറിയുന്നത്. അപ്പോൾ അവിടെ സംശയം വരാം, അപ്രകാരമുള്ള ദിവ്യമഹർഷിമാർക്ക് മാത്രമേ രാമൻ്റെ സ്വരൂപം അറിയൂ എങ്കിൽ പിന്നെ ഭക്തിശാസ്ത്രങ്ങളെ കൊണ്ടെന്ത് പ്രയോജനം? അധ്യാത്മരാമായണം തുടങ്ങിയ ഭക്തിശാസ്ത്രങ്ങളെ കൊണ്ടെന്ത് പ്രയോജനം? അതിന് മറുപടിയാണ് പറയുന്നത്, നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാം. ചിത്തശുദ്ധിയോടുകൂടി കഴിയുന്ന ഭക്തന്മാർക്ക് അവർക്കും രാമൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയും. അനന്യഭക്തിയെ, നിഷ്കപടമായ പരാഭക്തിയെ പ്രാപിക്കുന്ന ശുദ്ധചിത്തന്മാർക്ക് അവർക്കും രാമൻ്റെ സ്വഭാവം സ്വരൂപം അറിയാൻ കഴിയും. അപ്പോൾ അതിനായിക്കൊണ്ടാണ് ഭക്തിശാസ്ത്രങ്ങൾ, അത്തരം ഭക്തന്മാർക്ക് സമ്യക് പ്രബോധം നൽകുന്നതിനാണ് ഇത്തരം ശാസ്ത്രങ്ങൾ. അല്ലാതെ സാമാന്യ സമൂഹത്തിന് ബാഹ്യമായത് മാത്രമേ കാണാനും അറിയാനും കഴിയൂ. അത് കാമവും രാഗവും ക്രോധവും ദുഃഖവും ഒക്കെയാണ്. എന്നാൽ പാരമാർത്ഥിക സ്വരൂപം ശുദ്ധഭക്തന്മാർക്ക് അറിയാൻ കഴിയും. എന്നല്ല, ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ. മുക്തിപ്രദനായ ഈശ്വരൻ ഭക്തചിത്തത്തിന് അനുരൂപമായിട്ട് ജനിക്കുന്നു. ഏത് ഭാവത്തിലാണോ ഭജിക്കുന്നത്, ആ ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. ഭക്തനെ അറിയാൻ കഴിയൂ ഭഗവൻ മഹിമ എന്നർത്ഥം. ഇങ്ങനെ അവതാരത്തെക്കുറിച്ചുള്ള ചിന്തനം സമാപിപ്പിച്ച് സുഗ്രീവൻ അരികിലേക്ക് അഥവാ കിഷ്കിന്ധയിലേക്ക് പോകുന്ന ലക്ഷ്മണനെ
വീണ്ടും അനുഗമിക്കുകയാണ്. കിഷ്കിന്ധയം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊരിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു. ചക്രു കിലുകില ശബ്ദം പരവശാത് വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും. വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. ലക്ഷ്മണൻ കിഷ്കിന്ധ നഗരത്തിൻ്റെ അതിർത്തിയിലെത്തുകയാണ്. അതിർത്തിയിലെത്തിയ ലക്ഷ്മണൻ ചെറുതായി വില്ലിൻ്റെ ഞാൻ ശബ്ദമുണ്ടാക്കി. വാനരന്മാരെല്ലാവരും ലക്ഷ്മണൻ്റെ രൂപം കണ്ടും ആ ജിയാധ്വനി കേട്ടും അത്യന്തം ഭയഭീതരാവുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. അവരുയർന്ന മുതൽക്കെട്ടുകൾക്ക് മുകളിൽ കയറി കല്ലും മരങ്ങളും എല്ലാം പിടിച്ചുകൊണ്ട് നിൽപ്പായി. ഭയപ്പെട്ട് മലമൂത്ര വിസർജനങ്ങളും ചെയ്തു. ഇങ്ങനെയാണ് അധ്യാത്മരാമായണത്തിൽ ആ ഭാഗം വർണ്ണിക്കപ്പെടുന്നത്. ഈ ഭാഗത്ത് കുറച്ചുകൂടി ചിന്തനീയമാണ് വാൽമീകി രാമായണത്തിൻ്റെ പ്രതിപാദ്യം. നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഏത് ഭാവത്തിലാണോ ഭഗവാനെ ഭജിക്കുന്നത് ആ ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു എന്നാണ് സ്വാമിജി വ്യക്തമാക്കുന്നത്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.